ബാലകൃഷ്ണ മാസ്റ്റർ മെമ്മോറിയൽ സ്പെഷ്യൽ സ്കൂൾ വേട്ടം. ടീച്ചർ പഠിപ്പിക്കുന്നുണ്ട്. അവര് കേട്ട് പഠിപ്പിക്കുകയാണ് പാട്ടുകൾ. അവര് സംഗീതം പഠിച്ച ടീച്ചറാ. അതുകൊണ്ട് ഞാനങ്ങനെ സംഗീതത്തിനൊന്നും പോയിട്ടില്ല. ആണല്ലേ? ഇതാരെന്നറിയോ? എന്താ പേര്? രാജശേഖരൻ തമ്പി. ആ പുള്ളിയോ? ഏട്ടന്റെ പേരെന്താ? ജോസ് പ്രകാശ്. അടുത്ത് നിൽക്കണ ആരാണ്? ചേട്ടന്റെ പേരെന്താ? എനിക്കറിയാട്ടോ, മിഥുൻ ചേട്ടൻ. ഞാൻ പഠിക്കുന്നത് വൊക്കേഷണൽ സി. വൊക്കേഷണൽ ഇതില് സിയിലാണ്. സി ഓക്കെ. മോളെ ഇവരുടെ രണ്ടുപേരുടെ പേര് അറിയാമോ? ടിനി ടോൺ. അപ്പുറത്തേക്ക് പ്രജോദ്. എനിക്ക് പാട്ടിനോട് മറ്റേ അത്ര താല്പര്യമൊന്നും എന്നാലോ, പക്ഷെ ഞാന് അങ്ങനെ പഠിക്കാനൊന്നും അത്ര പോയിട്ടൊന്നുമില്ല. അത് കുഴപ്പമില്ലല്ലോ, പാട്ട് പഠിക്കാതെ കേട്ട് പഠിച്ച ഒരു കഴിവാണ്. ഏത് പാട്ടാണ് പാടാൻ പോണേ? നമ്മളെ വൈക്കം വിജയലക്ഷ്മി പാടുന്ന ഒരു പാട്ട്. ഏതാ? നടൻ എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുണ്ടോ? ഒറ്റയ്ക്ക് പാടുന്ന ആ പാട്ടാണ് ഞാൻ ഇവിടെ പെർഫോമൻസ് ചെയ്യാൻ പോകുന്നത്. എനിക്ക് അത്രക്ക് ധൈര്യമാണ്. എനിക്ക് നല്ല ധൈര്യമുണ്ട്. കാരണം ഓരോരോ കുട്ടികൾക്ക് പേടിയാ, പക്ഷെ എനിക്ക് അതില്ല. എന്റെ പേര് വിളിക്കുമ്പോ ഞാൻ ഓടി കേറും. അങ്ങനെ ഒരു കഴിവുണ്ട് എനിക്ക്. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ചെയ്യാറുണ്ട്. അങ്ങനത്തെ ഒന്നും അങ്ങനെ പോയിട്ടില്ല. ഇവിടെയാണ് ഞാൻ ആദ്യമായിട്ട് വരുന്നത്. ഏറ്റവും അടുത്ത് പറയേണ്ടത് വെച്ചാൽ, നമുക്ക് മൂവി പാടുന്നതിന്റെ ഒരു വീഡിയോ എടുത്ത് അയച്ചു തരുമായിരുന്നു. ഇപ്പോഴാണ് എന്റെ ആഗ്രഹം ദൈവം സഹായിച്ചു തന്നത്. എനിക്ക് സ്വന്തമായിട്ടൊരു വീടാണ് ഇപ്പോൾ എന്റെ ഒരു ആഗ്രഹം. പിന്നെ എന്റെ സ്കൂളൊന്ന് എന്റെ കൊണ്ട് നല്ലൊരു നിലയിലെത്തണമെന്നാണ് എന്റെ ഒരു ആഗ്രഹം. അയില്ലേ മോളെ? ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഇനിയിപ്പോ ഇത് കഴിയുമ്പോ മോൾക്ക് ഇഷ്ടം പോലെ പരിപാടി വരാൻ പോലല്ലേ. ഷോയിനൊക്കെ പോയി പാടുമ്പോ നമ്മുടെ സ്കൂളിനും നമ്മുടെ വീടിനും ഒക്കെ ഉള്ള കാര്യങ്ങളാവും കേട്ടോ. പത്താം വളവ് എന്ന സിനിമ അതിനകത്ത് ഏലമാലയാണ് ഇനി ഞാൻ പാടാൻ പോകും. ഓ, അസല് പാട്ടല്ലേ. ഒരു നാലു മണിപ്പൂ വിരിഞ്ഞി, നാലു മണിപ്പൂ തേൻ തുമ്പികളും കൂട്ടിരുന്നേ, തന്നലുടയാടതേ മണിച്ചെന്ത് ഈയോതി വന്നേ, മെല്ലയതു നാടറിഞ്ഞ് വാനം ദൂരയതു കണ്ടുണർന്നേ, അമ്മ മുകിലിന്നുള്ളു നിറഞ്ഞേ മഴയായി പൊഴിഞ്ഞേ. ഒരു നാലു മണിപ്പൂ വിരിഞ്ഞേ, നാലു മണിപ്പൂ വരികിൽ തേൻ തുമ്പികളും കൂട്ടിരുന്നേ. അൻപാകും തണലിൽ ആനന്ദ കുടിരിൽ അന്നവരുന്നിരുന്നു മിഴിവോടെ, ഉള്ളാകെ തുറന്നും നോവെല്ലാം മറന്നും സ്നേഹത്തിൻ നിറമുള്ള ചിരിയോടെ, ഓമൽ പൂങ്കുറുമിൻ മിഴിവാടാതെ വേനൽ പാടകളെ മറഞ്ഞേ, വാനത്തിൻ മടിയിൽ അതിരില്ലാതെ മോഹത്തിൻ ചിറകിൽ പറന്നേ, ഇവിടെ വന്നു നിറയെ നറുതേൻ മധുരം. ഏലമലക്കാടിനുള്ളിൽ ഒരു നാലു മണിപ്പൂ വിരിഞ്ഞേ, നാലു മണിപ്പൂ വരികിൽ തേൻ തുമ്പികളും കൂട്ടിരുന്നേ. മരക്കാടിനുള്ളിൽ ഒരു നാലു മണിപ്പൂ വിരിഞ്ഞേ, നാലു മണിപ്പൂ വരികിൽ തേൻ തുമ്പികളും കൂട്ടിരുന്നേ, തന്നെ
പാട്ടുകളെല്ലാം ഗംഭീരമായി കേട്ടോ. നമുക്ക് അവരുടെ അഭിപ്രായം ചോദിക്കുന്നതിന് മുമ്പ് ഉപ്പയും ഉമ്മയും കൂടി വിളിക്കണ്ടേ? ഞാൻ തന്നെ വിളിച്ചോളാം. ഓ വിളിച്ചോ, പിന്നെന്താ? അവരെ ഒരു പാപമാണ്, അവരെ അവരെ കഷ്ടപ്പാട് ഓർത്താൽ എനിക്ക് കരച്ചില് വരും. നന്നായിട്ട് ഉപ്പ വായോ, വേദിലേക്ക് വായോ, ഉമ്മ വായോ. എനിക്ക് പഠിച്ചവൻ തന്ന അനുഗ്രഹം തന്നെയാണ് അവര്. അതുപോലെ പഠിച്ചവൻ തന്ന അനുഗ്രഹമല്ലേ ഈ മോളും അല്ലേ. ഇനിയിപ്പോ ഒരുപാട് സ്ഥലത്ത് പോയി പാട്ടൊക്കെ പാടി ഉപ്പയ്ക്കും ഉമ്മയ്ക്കും വേണ്ടിട്ട്. എന്റെ പേര് മുസ്തഫ. മുസ്തഫ എന്താ ചെയ്യണേ? ഞാൻ മത്സ്യത്തൊഴിലാളിയാണ്. മത്സ്യത്തൊഴിലാളിയാണ്. ഉമ്മ സക്കീന. സക്കീന വീട്ടിൽ തന്നെയാണോ? വീട്ടിൽ തന്നെയാണ്. തിരിച്ചേടാ. ഈ മോള് സംഗീതത്തിന് വേണ്ടി മാത്രം ജനിച്ചിരിക്കുന്നതാണ്. മോളുടെ പേരും ഈ ചാനലും വളരെ സാമ്യമുണ്ട്. ഈ ചാനലിന് ഏറ്റവും ചേർന്ന കുട്ടി മോളാണ്. കാരണം പൂവി, ഫ്ലവേഴ്സ്, ഫ്ലവേഴ്സ്. മോള് നമ്മുടെ അംബാസിഡറാണ് ഇനി. ഫ്ലവേഴ്സിന്റെ പൂവി എന്ന് പറയുമ്പോൾ ഇത് സ്പെഷ്യൽ കിഡ്ഡല്ലേ, വെരി വെരി സ്പെഷ്യൽ കുട്ടിയുണ്ട്. അല്ലെങ്കിൽ ഈ മോള് പാടുമ്പോൾ മോള് വേറെ ആരും ശ്രദ്ധിക്കുന്നില്ല. ആ നാല് കണ്ണുകൾ എന്നെ നോക്കുന്നുണ്ടോ എന്ന് മാത്രമാണ് അവളെ വേറെ. ആണ് ഇവിടെ ഇങ്ങനെ കൈ കാണിച്ചോണ്ടിരിക്കും. വാപ്പയുടെ രണ്ട് കണ്ണുകളും ഉമ്മയുടെ രണ്ടുകളും, ബാക്കിയുള്ളതെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. അയാൾ സംശയമില്ല. പക്ഷെ നിങ്ങൾ സ്നേഹത്തോടെ കഴിയുന്നത് കാണുന്നതാണ് മോക്ക് ഏറ്റവും വലിയ സന്തോഷം. തീർച്ചയായിട്ടും. അപ്പൊ നിങ്ങൾ സൂര്യനും ചന്ദ്രനുമായി മോളുടെ ജീവിതത്തിൽ ഉണ്ടാവണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഞാന് മെഡിക്കൽ കോളേജിൽ നിന്റെ അടുത്ത് ഒരു പ്രൊഫസർ ഡോക്ടർ പറഞ്ഞു, മുഖത്ത് നോക്കിട്ട് പറഞ്ഞു രോഗം മാറൂല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അതോട് കൂടിയിട്ട് കട്ട് ചെയ്തു മരുന്ന് കൊടുക്കല്. അല്ല ഡോക്ടർ, ഞാൻ കത്തി വെക്കാത്തൊരു വൈദ്യനുണ്ട് മോളിലുണ്ട്. അതെ, അതെ, അവിടുത്തെ അവിടേക്കാണ് നമുക്ക് എല്ലാം. ആ വൈദ്യം തീരുമാനിച്ചിരുന്നെങ്കിൽ ഏത് ഡോക്ടറിന്റെയും കാര്യത്തിൽ കാര്യമില്ല. അതാണ് കത്തി വെക്കാത്ത വൈദ്യം എന്ന് പറഞ്ഞത്.